മനുഷ്യാവകാശ ലംഘനങ്ങൾ. ലോകത്തും നമ്മുടെ നാട്ടിലും നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് എല്ലാ വാർത്താമാധ്യമങ്ങളിലൂടെയും നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇറാഖിലെ അബൂ ഗുറൈബ് ജയിലിലും ക്യൂബയിലെ ഗ്വാണ്ടനാമോ ജയിലിലും മറ്റും അധിനിവേശ സേനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന ക്രൂരമായ പീഡനങ്ങളാണ്. മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന പീഡനങ്ങളുടെ ചില ഉദാഹരണങ്ങൾ ഈ സ്റ്റാളിൽ ദർശിക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ ടാഡ, കോട്ട തുടങ്ങിയ കരിനിയമ തടവുകാർ, വിചാരണ തടവുകാർ, കിടപ്പാടം നിഷേധിക്കപ്പെട്ടവർ, ഭക്ഷണവും വസ്ത്രവും നിഷേധിക്കപ്പെട്ടവർ, തെരുവിൽ ജീവിക്കുന്ന കുട്ടികൾ, ദാരിദ്ര്യം മൂലം വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് നശിച്ചുപോകുന്ന പെൺകുട്ടികളും യുവതികളും, സ്ത്രീധന കൊലപാതകങ്ങൾ, ഭ്രൂണഹത്യകൾ തുടങ്ങിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനുമാണ് എന്ന് കണക്കുകൾ പറയുന്നു. കസ്റ്റഡി മരണങ്ങളും വ്യാജ ഏറ്റുമുട്ടലുകളും കൊള്ളയും കൊലപാതകങ്ങളും മുറക്ക് നടക്കുന്നു. സമാധാനത്തോടെയുള്ള ജീവിതം, അഭിമാനം, സമ്പത്ത് എന്നിവ മനുഷ്യന്റെ മൌലികാവകാശമാണ്. ഇത് ധ്വംസിക്കുകയോ തടയപ്പെടുകയോ ചെയ്യുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കേണ്ടത് മനുഷ്യത്വമുള്ള എല്ലാവരുടെയും കടമയാണ്. വിശുദ്ധ ഖുർആൻ ഇപ്രകാരം അരുളുന്നു: ആരെയെങ്കിലും കൊന്നതിനോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിനോ അല്ലാതെ വല്ലവനും ഒരാളെ വധിച്ചാൽ അവൻ മുഴുവൻ മനുഷ്യരെയും വധിച്ചവനെ പോലെയാണ്. ഒരാളുടെ ജീവൻ രക്ഷിച്ചാൽ മുഴുവൻ മനുഷ്യരെയും രക്ഷിച്ചവനെ പോലെയും. പ്രവാചകൻ അരുളി: ഹേ മനുഷ്യരെ, നിങ്ങളുടെ രക്തവും സമ്പത്തും അഭിമാനവും പവിത്രവും ആദരണീയവുമാകുന്നു. രക്തം ചിന്തലും ധനാപഹരണവും അഭിമാനക്ഷതമുണ്ടാക്കലും മരണം വരെ നിങ്ങൾക്ക് നിഷിദ്ധമാകുന്നു.